ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ പട്ടേലും അദ്ദേഹത്തിന്റെ ഭ്രാന്തൻ പരിഷ്കാരങ്ങളും കുറച്ച് നാളുകളായി വൻ വിവാദമായി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് ലക്ഷദ്വീപ് ജനതയ്ക്ക് ഒരു ദൗർഭാഗ്യമുണ്ട് ഒരിക്കലും തങ്ങളെ ഭരിക്കേണ്ടവരെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം അവർക്കില്ല കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഇത്തരം അഡ്മിനിസ്ട്രേറ്റർമാരാണ് ലക്ഷദ്വീപിനെ ഭരിക്കുന്നത് അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രബുൽ പട്ടേലും നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പ്രബുൽ പട്ടേലിന്റെ അച്ഛനുമായി ഉറ്റ ബന്ധം കാത്തു സൂക്ഷിച്ച മോദി മകനുമായും അതേ ബന്ധം നിലനിർത്തുകയാണ് അതിനാൽ തന്നെ തന്റെ വിശ്വസ്തനായതിനാൽ തന്നെ സംഘപരിവാർ അജണ്ടകൾ പലപ്പോഴും പൂർത്തിയാക്കുവാൻ മോദി നിയോഗിക്കുന്നത് പ്രബുൽ പട്ടേലിനെയാണ് ഇത്തരത്തിലാണ് അദ്ദേഹം ലക്ഷദ്വീപിൽ എത്തിപ്പെടുന്നത് വന്ന ഉടനെ ഭ്രാന്തൻ പരിഷ്കാരങ്ങളിലെ ഒരു നീണ്ട നിര തന്നെയാണ് ഇദ്ദേഹം നടപ്പിലാക്കിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളായിരുന്നു ഗോമാംസ നിരോധനവും ഡയറി ഫാം അടച്ചുപൂട്ടിച്ചതും എന്നാൽ ഇതിന് രണ്ടിനും ഇതാ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച രണ്ട് വിവാദ ഉത്തരവുകൾക്കാണ് കേരള ഹൈക്കോടതിയുടെ സ്റ്റേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് ബീഫ് ഒഴിവാക്കിയതിനുമാണ് ഹൈക്കോടതി സ്റ്റേ പുറപ്പെടുവിച്ചിരിക്കുന്നത് ലക്ഷദ്വീപിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ദിനേശ്വർ ശർമ്മ ശ്വാസകോശ രോഗത്തെ തുടർന്ന് മരണപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ഡിസംബറിൽ പ്രബുൽ ഗൌഡ പട്ടേലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഏൽപ്പിക്കുന്നത് പ്രബുൽ പട്ടേൽ ഏകാധിപത്യ ഭരണം നടത്താനാണ് ശ്രമിക്കുന്നതെന്ന് ചുമതല ഏറ്റതു മുതൽ വ്യാപക വിമർശനമുണ്ടായിരുന്നു പദവി ഏറ്റെടുത്ത ശേഷമുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ ആദ്യ നിയമപരിഷ്കാരം ഗുണ്ട ആക്ട് നടപ്പിലാക്കിയതായിരുന്നു കുറ്റകൃത്യങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാനില്ലാത്ത ദ്വീപിൽ ഗുണ്ട ആക്ട് പാസാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ദ്വീപ് നിവാസികൾ ആരോപിച്ചത് ഇതിനു മുന്നാലെയാണ് മാംസ നിരോധനം ഡയറി ഫാം പൂട്ടിക്കൽ കൂട്ട പിരിച്ചുവിടൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു നീക്കൽ മത്സ്യബന്ധന വോട്ടുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കൽ അവകാശികൾ അറിയാതെ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ നിരവധിയായ നിയമങ്ങൾ പ്രബുൽ ഗോഡ പട്ടേൽ നടപ്പിലാക്കിയത് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ നിലവിലുണ്ട് അഡ്മിനിസ്ട്രേഷന്റെ നടപടിക്കെതിരെയുള്ള സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ഭാഗമായുള്ള നിയമ നടപടികളും കേരള ഹൈക്കോടതിയിലേക്ക് വരാനിരിക്കുകയാണ് ഇതിനെല്ലാം തീർപ്പ് കൽപ്പിക്കാനിരിക്കയാണ് ലക്ഷദ്വീപ് ജനതയുടെ ഭാവി നിയമ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തുമായിരുന്നാണ് കേരള ഹൈക്കോടതിയുടെ ഈ വിധി